മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. വരൂ. താങ്ക് യു. എന്താ? ഞാൻ ഗോപാലകൃഷ്ണൻ. അടുത്ത വീട്ടിൽ പുതുതായി താമസിക്കാൻ വന്ന ആളാ. പായസം? പായസം വിൽപ്പനയാണോ ജോലി? അല്ല, എന്റെ ഒരു സന്തോഷത്തിന്. ഇരിക്കൂ. വേണ്ട, ഞാൻ ഇരുന്നോളാം. സാറിന് കുട്ടികളൊന്നുമില്ലല്ലേ? അല്ല, സാറിന്റെ ഇത്രയും വലിയ പ്രായം അനുസരിച്ച് നോക്കുമ്പോ കോളേജ് പഠിക്കാനുള്ള കുട്ടികളെങ്കിലും കാണണം. സമയം വെച്ച് നോക്കിയാ അവരിപ്പോ പോവാനുള്ള തിരക്കിലായിരിക്കും, പക്ഷെ അതൊന്നും കണ്ടില്ല. ഞാൻ ഗോപാലകൃഷ്ണൻ, പുതിയ ന്യൂ നെയ്ബറാ. അല്ല, ചേച്ചിയുടെ പ്രായം വെച്ച് നോക്കുമ്പോ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാവാനാണ് സാധ്യത. പക്ഷെ അങ്ങനെയാണെങ്കിൽ തന്നെ അവരെ യാത്ര അയക്കുന്ന തിരക്കിലായിരിക്കണമല്ലോ ചേച്ചി. അല്ലേ ചേച്ചി, ഇനി അതുമല്ല, കൊച്ചു കുട്ടികളുള്ള വീടാണെങ്കിൽ ഈ പെൻസിൽ കൊണ്ടോ കരിക്കട്ട കൊണ്ടൊക്കെ ചുമര് കംപ്ലീറ്റ് വൃത്തിയേടാക്കിയാനെ, അതും കണ്ടില്ല. അതുകൊണ്ടാ ഞാൻ ചോദിച്ചത് സാറിന് കുട്ടികളില്ലേ എന്ന്. അയ്യോ പായസം, ഞാൻ മറന്നു. ചേച്ചിക്ക് മധുരം എങ്ങനെയാ? പിന്നെ എനിക്ക് കുട്ടികൾ ഉണ്ടാകുവോ ഉണ്ടാകാതിരിക്കോ ചെയ്യും, അതെന്റെ ഇഷ്ടം. നീ പോർത്ത്. അല്ല, എന്റെ കപ്പ്. ഓ, ഇതെന്താ വേൾഡ് കപ്പാ? എന്നാ ഞാൻ പൊക്കോട്ടെ. വേണ്ട, ഞാൻ പോവാം. വേണ്ട, ഞാൻ തന്നെ പൊക്കോളാം. അവന്റെ ഒരു പായസം. അപ്പൊ ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ കുക്കാണ് ഗോപാലകൃഷ്ണൻ അല്ലേ? അതെ. പക്ഷേ കണ്ടാൽ അങ്ങനെ തോന്നില്ല, സപ്ലയർ ആണെന്നേ പറയൂ. നല്ല അനുസരണുള്ള. പിന്നെ നീ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ ഒരു ജോലിക്കാരന്റെ കാര്യം, ഇനി അതിന്റെ ആവശ്യമില്ല. ഞാനതല്ല കേട്ടോ, അയൽപക്കത്തെ നെയ്ബറാ. ഈ കൃഷ്ണൻ. വെറും കൃഷ്ണൻ അല്ലാട്ടോ, ഗോപാലകൃഷ്ണൻ. പേരിലെന്തിരിക്കുന്നോടോ? ആ ഈ ഗോപാലൻ. വെറും ഗോപാലൻ അല്ലാട്ടോ, ഗോപാലകൃഷ്ണൻ. എന്ത് പണ്ടാരെങ്കിലും ആവട്ടോ, ഇനിയിപ്പോ ഗോപാലകൃഷ്ണൻ മാറ്റി അമിതാഭ് ബച്ചൻ നിട്ടാലോ. നീ ഹോട്ടലിൽ പണിക്കാരും തന്നെയല്ലേ? പൊറോട്ടടി പ്ലേറ്റുകൾ, പൊറോട്ടടി പ്ലേറ്റുകൾ. അത് ചേച്ചി വെറും ഹോട്ടലല്ല, ഫൈവ് സ്റ്റാർ ഹോട്ടലാ. പിന്നെ ഈ കാറ്ററിംഗിൽ ഫസ്റ്റ് റാങ്ക് ഉണ്ട്, പിന്നെ കോണ്ടിനെന്റൽ ഫുഡ് മേക്കിംഗിൽ സ്പെഷ്യലിസ്റ്റ് ഞാൻ. പാചകം പഠിപ്പിക്കാൻ പ്രത്യേക സ്ഥലങ്ങളുണ്ടെന്നോ? പാചകം മാത്രമല്ല, പ്ലേറ്റ്, സ്പൂണ്, ഫോർക്ക്. ഈ ഫോർക്കോ? ഫോർക്കല്ല, ഫോർക്ക്. മുള്ള ഇതൊക്കെ സെറ്റ് ചെയ്യ. ഭക്ഷണം കഴിക്കാൻ വരുന്നവരുടെ മുമ്പിൽ ഗ്ലാസ്സിൽ എങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്ന് തുടങ്ങി കട്ടിലിൽ എങ്ങനെ നമ്മൾ ഷീറ്റ് വിരിക്കണം എന്ന് വരെ പഠിക്കണം. ഒക്കെ സായിപ്പിന്റെ കണ്ടുകൊടുത്ത. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് സത്യം പറഞ്ഞാൽ ഒറ്റത്തടിയാ. അപ്പൊ ഗോപാലകൃഷ്ണൻ ജോലിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ മാത്രം ഇവിടെ വരുമല്ലേ? എനിക്കങ്ങനെ എപ്പോഴും ജോലി കൊണ്ട കാര്യമൊന്നുമില്ല. പിന്നെ വല്ലപ്പോഴൊന്നും സൂപ്പർവൈസ് ചെയ്യാൻ ചെല്ലുക. മിക്കവാറും സമയങ്ങളിൽ ഞാൻ ഇവിടെ തന്നെ കാണും. എവിടെ ഗോപാലകൃഷ്ണന്റെ വീട്? എറണാകുളോ? എന്റെ കർത്താവേ, അതെന്റെ സൂസിയുടെ നാടല്ലയോ. സൂസിയോ? അതാരാ സർ? എന്റെ വൈഫ്. ആഹാ. ഡാർലിംഗ് എപ്പോഴും പറയും, അച്ചായോ കഴിക്കുവാണെങ്കിൽ ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ പായസം കഴിക്കണമെന്ന്. സാറിന്റെ വൈഫ് ഫൈവ് സ്റ്റാർ ഹോട്ടലിലാണോ വർക്ക് ചെയ്യുന്നത്? എടോ, അവള് സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത് പോലെ ഒരു ഫൈവ് സ്റ്റാറില്ല, ലഞ്ച് മറ്റൊരു ഫൈവ് സ്റ്റാറില്, ഡിന്നർ ഒരു ഫൈവ് സ്റ്റാറില്. എന്തിനവള് രാത്രി ഉറങ്ങാൻ പോകുന്നത് പോലെ ഏതെങ്കിലും ഒരു ഫൈവ് സ്റ്റാറില്ല. അപ്പൊ സാറിന് ജോലി? എനിക്ക് എന്നാതിനാടോ ജോലി? അവളങ്ങ് ഫോറിലല്ലയോ. ഐ എം ഗോപാലകൃഷ്ണൻ. 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 യു ഗോ മാൻ. അകത്തിരിക്കേണ്ടത് പുറത്തും പുറത്തിരിക്കേണ്ടത് അകത്തും, ഓരോ യോഗേ. ഇവിടുത്തെ പങ്ക് നീ കുടിച്ചോ. ഗുഡ് മോർണിംഗ് സർ. ഇതാര്? ഒരുപാട് നാളായല്ലോ കണ്ടിട്ട്. സുഖല്ലേ? കുഴപ്പമില്ല സർ. സാറിനെ കാണാൻ വേണ്ടി ഞങ്ങൾ വീട്ടിൽ വന്നിരുന്നു, അപ്പൊ അമ്പലത്തിലേക്ക് പോകുന്നു അറിഞ്ഞു. എന്താ കാര്യം? എന്റെ സുഹൃത്താ. നമസ്കാരം. ആ ശിവരാമ സാറിനെ കൊണ്ട് അവനൊരു കാര്യം സാധിക്കാനുണ്ടായിരുന്നു. എനിക്ക് ആളെ അറിയാന്നല്ലാതെ നേരിട്ട് പരിചയമില്ല. സാർ ഒരു ലെറ്റർ തരികയാണെങ്കിൽ. അയ്യോ, ഞാനും നിന്നെ വീട്ടിൽ പോവില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, ആ ജിം വിജയനെ വിളിച്ച് പറയാം. ഹലോ. അതെ, നമ്മുടെ രണ്ട് കക്ഷികൾ ഇപ്പൊ അങ്ങോട്ട് വരും. അവർക്ക് ഓവർസീർ ശിവരാമനെ കണ്ട് എന്തോ കാര്യം സാധിക്കണമെന്ന്. ഞാൻ ഓഫീസിൽ വിളിച്ചപ്പോ അങ്ങേര് ഫീൽഡിലാണെന്ന് പറഞ്ഞു. താൻ അവർക്കൊരു കത്ത് കൊടുത്തു വിടണം. ഞാനിപ്പോ കത്തെഴുതാവുന്ന സാഹചര്യത്തിലല്ല. അതെന്ത് പറ്റി? അമ്പലത്തിലേക്ക് വരുമ്പോ ആരെങ്കിലും ലെറ്റർ പാഡും കൊണ്ട് വരുവോളൂ. അമ്പലത്തിലാണല്ലേ. മനസ്സിലായി മനസ്സിലായി. പുത്രഭാഗ്യത്തിന് ക്ഷേത്ര ദർശനം, അതിലും നല്ലത് വല്ല ആശ്രമത്തിലും പോയി ഭജന വരുന്നൂടെ. താനയച്ച ആൾക്കാരാ തോന്നുന്നു, രണ്ടുപേരും വരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് സാർ. ഞങ്ങൾ രാമേഷ് സാർ പറഞ്ഞിട്ട് വരുന്നത്. രാമേഷ് ഇപ്പൊ ഫോൺ ചെയ്യുള്ളൂ. ശിവരാമന് കൊടുക്കാൻ വേണ്ടി ഒരു ലെറ്റർ വേണം അല്ലേ? അതെ സാർ. ഓ, ഈ ശിവരാമനെ താൻ നയം പഠിപ്പിക്കണ്ട കേട്ടാ. 4-5 ജി ഇ മെറ്റൽ പൈപ്പിന്റെ സ്ഥാനത്ത് ഈ 2-5 PVC ഞാൻ സർട്ടിഫൈ ചെയ്യുന്നു വിചാരിച്ചോ.
അങ്ങനെ സർക്കാരിനെ പറ്റി എന്നെ നോക്കണ്ട. എന്തോടോ ഒരു ഓവർ ഷെയർ ഇത്ര ചീപ്പായി പോയ സാധിക്കണ്ടേ സാർ? എന്താണോ ഇപ്പൊ ഓവർ ഷെയർ ചീപ്പല്ല. ആ രാവിലെ ഓഫീസിൽ വന്നേ സാർ. പൈപ്പ് 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 എഴുതിട്ടാൽ എന്താണോ നിങ്ങൾക്ക് വെള്ളം കിട്ടിയാ പോലെ മതി. കൈക്കൂലി കൃത്യം കണക്ക് പറഞ്ഞു വാങ്ങിച്ച പിന്നെ പുള്ളിയുടെ ഒരേ ഒരു ലക്ഷ്യം തണ്ണിയാ. ഗുഡ് ഈവനിങ് സർ. അഞ്ചു മണിക്ക് ശേഷം ഞാൻ ഓഫീസ് കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാറില്ല. നാളെ 11 മണിക്ക് ഓഫീസിൽ. ഇത് വിജയൻ സാർ ഒന്നു കേട്ടോ സാർ. വിജയൻ സാർ? അതെ. അല്ല ഇതിലിപ്പോ ഞാനെന്താ ചെയ്യേണ്ടത്? നമുക്ക് എവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കാം സാർ. വണ്ടി കൊണ്ടതുണ്ട് സാർ. അതെയാ? ഡ്രൈവറെ എനിക്ക് അത്യാവശ്യം ജോലിയുണ്ട്, നീ പോയിക്കോ. ഇരുന്ന് സംസാരിക്കാൻ പറ്റിയ സ്ഥലം ഇത് തന്നെയാ. എന്താ സാർ? എടാ എന്നെ എങ്ങോട്ടാണോ തട്ടിക്കൊണ്ടു പോണത്, എനിക്കിപ്പൊ എന്റെ വീട്ടിൽ പോണം. ഒരു സാധനം തരട്ടെ. ഫോറിനാ, ഫോറിൻ ഇടട്ടെ. ഇതുവരെ കഴിഞ്ഞില്ലേ? എനിക്കറിയില്ല. എന്താ നിനക്കറിയില്ല അല്ലേ? ഒരു സാധനം മേടിച്ച് വീട്ടിൽ വെക്കാൻ പറ്റില്ലല്ലോ. ഭാര്യ അകന്നിരിക്കുന്ന ഒരുത്തന്റെ പ്രയാസം അയക്കറിയില്ലല്ലോ. ക്ലബ്ബിൽ പോവാൻ സമയമായി. വേണ്ട വേണ്ട, എന്നെ പിടിക്കണ്ട. വല്ലടത്തും ചെന്ന് ഇടിച്ചേ, തല പൊട്ടണ്ടാന്ന് എഴുതി പിടിച്ചതാ. എന്റെ തല പൊട്ടിയ നിനക്ക് എന്താടാ? മര്യാദക്ക് സംസാരിക്കണ. അപ്പൊ നീ എന്നെ മര്യാദ പഠിപ്പിക്കാൻ വന്നിരിക്കാണല്ലേ. കള്ളു കുടിച്ചാലേ എനിക്ക് കള്ളു. വിളിച്ചോണ്ട് പോ മോളെ. എന്തിനാ അച്ഛനോട് വഴക്കുണ്ടാക്കി? അച്ഛനോ? ആരുടെ അച്ഛനടി? മെല്ലി പോയത് വൃത്തിയാക്കാൻ പറ്റി. ഭാര്യ അന്യനാട്ട് കിടന്ന് നാണല്ലേ കുട്ടിയുടെ മുമ്പിൽ ഇങ്ങനെയൊക്കെ പറയാൻ. ഭാര്യ അന്യനാട്ട് കിടന്ന് എങ്ങനെയോ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് കൊണ്ട് ഷൈൻ ചെയ്ത് നടക്കുന്ന ചച്ച എളി ആണുങ്ങളെ എന്നെ പോലെ അന്ത സൈഡ് നടക്കണം. അയാളെങ്ങനെ എന്താ ജോലി എന്ന് ചോദിച്ചാ എനിക്ക് എന്തോന്നാ ജോലി? അവളൊന്ന് പുറത്തല്ലയോ. ഒന്ന് നിർത്തുന്നുണ്ടോ? അടുത്ത വീട്ടിലെ കാളുള്ളതാ. രാവിലെ ജോലിക്ക് പോകുമ്പോ എന്ത് മാനിനാ ആ ശിവരാമൻ സാറ്. സന്ധ്യയായ നാലു കാലെ വന്ന് കേറും. സുമതയുടെ ഒരു ഗതികേട്. ചേട്ടനൊന്ന് ഉപദേശിച്ചൂടെ. എന്നിട്ട് വേണം അയാളുടെ വായിലിരിക്കുന്ന തെറി ഞാൻ കേൾക്കാൻ. ഇതൊക്കെ സ്വയം തീരുമാനിക്കേണ്ട കാര്യങ്ങളാ. അവസാനം സഹിയായിട്ട് അവളെന്തേലും അക്രമം കാണിക്കുന്ന എനിക്ക് പേടി. ഇതെന്താ ആളെ കാണാത്തേന്ന് വിചാരിച്ചിരിക്കാൻ വായിരിക്കും. സത്യം പറയാലോ, ആനന്ദം വരുമ്പോ മാത്രം ഇവിടെ ടി വി ഓൺ ചെയ്യാറ്. മിസ്റ്റർ തിരുപ്പതി വന്നില്ലല്ലേ കൊറേ നാളായി കണ്ടിട്ട്. അതെങ്ങനെയാ? രാത്രി 12 മണിയെങ്കിലും ആവില്ലേ പുള്ളിക്കാരൻ വരാൻ? രാവിലെ 5 മണിക്ക് പോവുകയും ചെയ്യും അല്ലേ ആനന്ദം? കൊറേ നാളായി ഞാനും ചോദിക്കണമെന്ന് കരുതിയതാ. എന്തിനാ പുള്ളിക്കാരൻ ഇത്രയും ദൂരെ പോയി കച്ചവടം ചെയ്യണമെന്ന്? അതൊരു വാശിക്ക് വേണ്ടിയാ. എന്ത് വാശി? ചേട്ടന്റെ മൂത്തവരായി 4 ആണുങ്ങളാ ഉള്ളത്. എല്ലാവർക്കും കൂടി ഒരു പലചരക്കട ഉണ്ടായിരുന്നു. ചേട്ടന്റെ അച്ഛന്റെ മരണശേഷം സ്വത്തിന് വേണ്ടി തല്ലു തുടങ്ങി. ആരും വിട്ടുകൊടുത്തില്ല. അവസാനം ആ കട 5 വാങ്ങിച്ച് ഓരോരുത്തരും ഓരോ ഭാഗത്ത് കച്ചവടം തുടങ്ങി. അങ്ങനെയാണെങ്കിൽ അങ്ങേർക്ക് എപ്പോഴെങ്കിലും വരികയും പോവുകയും ചെയ്യാലോ. പക്ഷെ ചേട്ടാനിമാരുടെ തർക്കം ഇതുവരെ മാറിയിട്ടില്ല. ആരാണ് ആദ്യം കട തുറക്കുന്നത് അവസാനം കടയടിക്കുന്നതിനുള്ള മത്സരത്തിലാണ് അവരിപ്പോഴും. എനിക്കിതിൽ വലിയ താല്പര്യമൊന്നുമില്ല. നിങ്ങൾ കാണും. ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് നിൽക്കുന്ന കണ്ട സത്യം പറഞ്ഞ സഹിക്കില്ല. അങ്ങേർക്ക് അത്രയും പ്രായമൊന്നും ആയില്ലല്ലോ ഈ ഭസ്മക്കുറിയും പാണ്ടിക്കെട്ടും ഒക്കെ മാറ്റാൻ. നിനക്ക് പറഞ്ഞൂടെ? ഈ പിശുക്കൊക്കെ കളഞ്ഞ് മറ്റുള്ളവരെ പോലെ മോഡേണായിട്ട് ജീവിക്കാൻ നിനക്കും ആഗ്രഹമില്ല. അറ്റ്ലീസ്റ്റ് ഒരു ടി വി എങ്കിലും മേടിച്ചേരാൻ പറഞ്ഞൂടെ നിനക്ക്. ഓട്ടോറിക്ഷക്കാരന് പോലും കാശ് കൊടുക്കാത്ത ആളാണ് ഇനി ടി വി വാങ്ങാൻ പോണത്. സാറേ സ്ഥലമായി.
സാറേ പൈസ. Ugh.